ട്രെയിനിൻ്റെ വീൽ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. അതുപോലെ തന്നെ റെയിലും നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. രണ്ട് മെറ്റീരിയലും വളരെ ട്രാക്ഷൻ കുറഞ്ഞ മെറ്റീരിയലാണ്. പിന്നെ അങ്ങനെ ഗ്രിപ്പോടുകൂടി ഈ ഒരു ട്രെയിൻ ഈ റെയിലിലൂടെ സഞ്ചരിക്കുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ കാര്യമെടുത്താൽ റോഡ് ടാറോ കോൺക്രീറ്റോ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടയർ റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന് റോഡിലൂടെ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഗ്രിപ്പ് കിട്ടും. എന്നാലും പല സന്ദർഭത്തിലും കാറിൻ്റെ പോലും വീലുകൾ സ്ലിപ്പാവാറുണ്ട്. പിന്നെ എങ്ങനെ ഈ ട്രെയിനിൻ്റെ വീലുകൾ സ്ലിപ്പാവാതെ തന്നെ ഈ ഒരു റെയിലിലൂടെ പോകുന്നു? ഈ ഒരു സംശയം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ മുഴുവനായും കാണുന്നതിലൂടെ ട്രെയിനിലെ സാൻഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. മറ്റുള്ള വാഹനത്തിൽ നിന്നും ട്രെയിനിനെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു റെയിലും അതിൻ്റെ വീലും തന്നെയാണ്. കാണുമ്പോൾ ഇത്രയും വലിയ വീലാണെങ്കിലും അതിൻ്റെ പേച്ച് ഏരിയ, അതായത് ആ ഒരു വീൽ റെയിലുമായി കോണ്ടാക്റ്റ് വരുന്ന ഏരിയ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ വളരെ വളരെ കുറവായിരിക്കും. ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിന് സ്ലിപ്പാവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇതിനായി ട്രെയിനിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് സാൻഡിംഗ് സിസ്റ്റം. കൂടുതലായും ഓവർ ലോഡ് ഉണ്ടാകുന്ന സമയത്തും റെയിൻ, സ്നോ, ഐസി സർഫേസിലുമാണ് ട്രെയിനുകളിൽ ഈ ഒരു സാൻഡിംഗ് സിസ്റ്റം സാധാരണയായി ഉപയോഗിക്കേണ്ടി വരുന്നത്. പേര് പോലെ തന്നെ ട്രെയിനിൻ്റെ വീലുകൾക്കും റെയിലിനും ഇടയിലൂടെ സാൻഡ് കടത്തിവിടുന്ന പ്രക്രിയയാണ് ഈ ഒരു സാൻഡിംഗ് സിസ്റ്റം. ഇതുവഴി വീലുകൾക്കും റെയിലിനും ഇടയിലുള്ള ഗ്രിപ്പ് കൂടുതൽ കിട്ടും. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കൂടുകയും വാഹനത്തിൻ്റെ സ്ലിപ്പ് കുറയുകയും ചെയ്യുന്നു. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് സാൻഡ് ഹോപ്പേഴ്സ്, സാൻഡ് ഡിസ്പെൻസേഴ്സ്, പിന്നെ ഒരു കൺട്രോൾ മെക്കാനിസവും. ഈ ഒരു സാൻഡ് ഹോപ്പേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു സാൻഡ് ടാങ്കാണ്. അതായത് ഈ ഒരു സാൻഡിനെ സ്റ്റോർ ചെയ്യാനുള്ളൊരു ടാങ്ക്. ഇത് ലോക്കോമോട്ടീവിൻ്റെ വീലിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ഇതിലാണ് സാൻഡ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെയുള്ളത് ഒരു ഡിസ്പെൻസർ. ഡിസ്പെൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഹോസാണ്. അതായത് ഈ ഒരു സാൻഡ് വീലുകൾക്കും റെയിലിനും ഇടയിലേക്ക് കടത്തിവിടാനുള്ള ഒരു ഹോസിനെയാണ് ഈ ഒരു ഡിസ്പെൻസർ എന്ന് പറയുന്നത്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു സാൻഡിലേക്ക് ഹൈ പ്രഷർ എയർ പമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ ഉപയോഗിച്ച് ഈ ഒരു സാൻഡ് റെയിലുകൾക്കും വീലിനും ഇടയിലേക്ക് കടത്തിവിടുന്നു. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലോക്കോ പൈലറ്റിൻ്റെ കാബിനിൽ ഒരു ബട്ടനും കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സാൻഡിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. വീൽ സ്ലിപ്പിംഗ് എന്നത് വളരെ നിസ്സാരമാണെങ്കിലും ഇത് പലപ്പോഴും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഒരു സാൻഡിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.